മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് പേപ്പറാണ്. പേപ്പർ ഞാൻ ഒരു പേർപ്പിൾ കളറ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, സെയിം കളർ രണ്ടെണ്ണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സാണ്, ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തത്. നിങ്ങളുടെ കട്ടറോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ റൗണ്ട് ഷേപ്പിലുള്ള. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫെവി ഗ്ലൂ ആണ്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണേൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ സിസർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് റൗണ്ട് ഷേപ്പായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിൽ. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഈ ലൊക്കുന്ന അത്രയും സർക്കിൾസ് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ഞാനിവിടെ സർക്കിൾ വരച്ചിട്ടുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്ത പേപ്പറ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ എടുക്കാം. പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്യാം. ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇതിലുള്ള ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ്. ഗ്ലൂ നമുക്ക് തുറക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഡോട്ട് ചുരുട്ടാം. ഡോട്ട് ചുരുട്ടേണ്ടത് നമ്മൾ ഈ രണ്ട് ലൈനാണ് കേട്ടോ. ഈ നടുക്കത്തെ സെന്റർ ലൈനിലുള്ള റൈറ്റും ലെഫ്റ്റ് ആയിട്ടുള്ള ലൈനാണ് നമ്മൾ ഗ്ലൂട്ട് ചുരുട്ടുന്നത്. Thank you.
അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റിക്ക് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. അതിനകത്ത് ഞാനിവിടെ ഒന്ന് ഇവിടെ മൂന്ന് നമ്മൾ നേരത്തെ രണ്ടത്തെ ഗ്ലൂ വെച്ചിട്ട് ഉള്ളിൽ പശ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള മൂന്ന് വരിയിലാണ് ഗ്ലൂ തേക്കുന്നത്. സെന്ററിലെ ലൈൻ പിന്നെ സൈഡിലുള്ള ലെഫ്റ്റ് റൈറ്റ് ഓക്കെ. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് നമ്മൾ ഉണങ്ങാണ്ട് തുറക്കുമ്പോ നോക്കാൻ കാണിച്ചേരാം ഇങ്ങനെ ഇത് പൊട്ടി വരും കണ്ടോ, ഇതിങ്ങനെ അളകി വരും. അതുകൊണ്ടാണ് ഉണങ്ങിയതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. അഥവാ ഇതിപ്പോ തുറന്ന് ഉണങ്ങൊക്കെ ചെയ്ത് നിന്നിട്ട് ഇതാവുന്നില്ല, ചെറുതായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തുറന്നതിന് ശേഷം ഇങ്ങനെ വൈഡായിട്ട് തുറക്കാം, ഇത് തികയുന്നില്ല. അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് ബൂസ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് എവിടെയൊക്കെ പൊട്ടി പോകുന്ന അവിടെയൊക്കെ ഒട്ടിച്ച് ശരിയാക്കി കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ശരിയുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ പോലെ തന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ വെച്ച് ഒട്ടിച്ചുകൊടുക്കത്തില്ല. ചില ആൾക്കുണ്ടാവും നമ്മളിപ്പം നമ്മൾ ഗ്ലാസ്സിൻ്റെ വണ്ണം ഇതിപ്പോൾ കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് സൈസ് ഉള്ള പേപ്പേഴ്സൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ രണ്ട് പേപ്പർ നമ്മൾ തൊണ്ട് പറയും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ാണ് ഇപ്പൊ. അഥവാ ഇപ്പൊ 12 ഒക്കെ ആയിപ്പോയാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആ ഐഡിയ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇത് എന്റെ ഉണങ്ങിയില കുറച്ചൊരു സമയം ഇതിനോട് കൊടുക്കാം. അത് ഞാനിപ്പോ തുറന്നോക്കിയതാണ്. അപ്പൊ ഇത് നമ്മൾ വലുതായിട്ട് വെളുക്കുമ്പോ ഇത് പൊട്ടിയിടും. നമ്മൾ ചെയ്തതെല്ലാം വെറുതെയിരിക്കും ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ അടുത്ത് ഞാനിത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് ഹണികോം ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ